നമസ്കാരം. സജീവമായ ഒരു ചർച്ച രാഷ്ട്രീയത്തിൽ പുരോഗമിക്കുകയാണ്. രാജി, മുഖ്യമന്ത്രിയുടെ രാജിയാണ് ചർച്ചാ വിഷയം. രാജിയിലെ ധാർമ്മികത, ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജിക്കായാണ് ഇപ്പോൾ പ്രതിപക്ഷം മുറവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ രാജി ആവശ്യപ്പെടാൻ പ്രതിപക്ഷത്തിന് ധാർമ്മികതയുണ്ടോ എന്നാണ് ചോദ്യം. എന്തെന്ന് വെച്ചാൽ, സമാനമായ ആരോപണമാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നേരിട്ടത്. ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ, അന്ന് ആരോപണ വിധേയർ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് നിയമിച്ച 3 സ്റ്റാഫ് അംഗങ്ങളാണ്. ഒരുപക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അപ്പുറം പാർട്ടിക്കാരായിരുന്നു ആരോപണ വിധേയർ. നമുക്കറിയാം, ബ്യൂറോക്രസിയും സ്റ്റാഫുകൾ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് നിയോഗിക്കുന്ന പാർട്ടിക്കാരായ സ്റ്റാഫുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിധേയത്വം കാണിച്ചത് ബ്യൂറോക്രസിയിലെ ഒരു ഉദ്യോഗസ്ഥനോടും, അന്ന് ഉമ്മൻചാണ്ടി വിധേയത്വം കാണിച്ചത് പാർട്ടിക്കാരായ സ്റ്റാഫുകളോടൊപ്പമാണ്. എന്തായാലും അത് തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്തു നോക്കിയതിന് ശേഷം ഇതിൽ രാഷ്ട്രീയ ധാർമ്മികത രാജിയിലുണ്ടോ എന്ന് ജനം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 2013 UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ സോളാർ കേസ് ഉയർന്നു വരുന്നത്. സോളാർ കേസ് എന്നാൽ ഇവിടെ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയ ഒരു സംഭവമായിരുന്നു. അതായത്, സോളാർ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി, അനർട്ട് എന്ന സർക്കാർ ഏജൻസി ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു സോളാർ പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ആരോപണ വിധേയനായത്. വെറുതെയല്ല ആരോപണ വിധേയരായത്, മുഖ്യമന്ത്രിയുടെ 3 പ്രധാനപ്പെട്ട സ്റ്റാഫ് അംഗങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനി ജോപ്പനാണ്. ജോപ്പൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ജോപ്പന്റെ സ്വഭാവത്തെക്കുറിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും അറിവോ അല്ലെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അന്തം വിട്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം വഴിവിട്ട ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ടെനി ജോപ്പൻ. തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരുമായിട്ടെല്ലാം വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്, പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകരുമായി. മുഖ്യമന്ത്രിയുടെ യാത്രാ പരിപാടികളെല്ലാം വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിവരം ലഭിച്ചിരുന്നു. ഒരുപക്ഷെ പുരുഷ മാധ്യമ പ്രവർത്തകർ അറിയുന്നതിനേക്കാൾ വേഗത്തിലായിരുന്നു അത്തരത്തിൽ. ഒപ്പം ചില ചാനൽ ചർച്ചകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ചാനലിലെ ആങ്കർമാർക്ക് സംസ്ഥാനത്തെ പോലീസ് വാഹനം അറേഞ്ച് ചെയ്തു കൊടുത്ത സംഭവം പോലും ടെനി ജോപ്പന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വളരെ കൊള്ളരുതായ്മയുള്ള വഴികളിലൂടെ നടന്ന വ്യക്തിയാണ് ടെനി ജോപ്പൻ. ജിക്കുമോൻ പുതുപ്പള്ളിക്കാരനാണ്, മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായിരുന്നു. സലിം രാജ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്നു. RK മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായിരുന്നു. ഇത്തരത്തിലുള്ളവരാണ് ആ വിഷയത്തിൽ ആരോപണ വിധേയരായത്. അന്നത്തെ കാലത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്വമേധയാ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ലായിരുന്നു. അദ്ദേഹം ഈ സ്റ്റാഫ് അംഗങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ സോളാറിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ ഉമ്മൻചാണ്ടി ഇവരുമായി ബന്ധപ്പെട്ടിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം ലഭിക്കാതെ പോയതും അതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ടവർ മുഴുവൻ വിളിക്കേണ്ടത് ഈ സ്റ്റാഫ് അംഗങ്ങളുടെ മൊബൈലിലേക്കായിരുന്നു. അത്തരത്തിൽ നോക്കിയാൽ അന്നത്തെ കാലത്ത് ഈ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ശക്തമായി തന്നെ ആരോപണം ഉന്നയിക്കാൻ പറ്റും, ഈ പ്രതിസ്ഥാനത്തുള്ളവരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചിരുന്നു എന്ന്. പക്ഷേ ഇതൊന്നും തെളിയിക്കപ്പെട്ട സംഭവമല്ല, ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. എന്നിരുന്നാൽ കൂടിയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുന്നു. അപ്പോൾ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നാണ് സർക്കാർ നൽകിയ വിശദീകരണം. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അന്ന് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് മന്ത്രിമാർ ആരോപണ വിധേയരായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെ ഡയറക്റ്റ് വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നത്തെ സോളാർ കേസ്. ഇപ്പോൾ രാജിയുടെ ധാർമ്മികത പിണറായി വിജയനോട് പറയുന്നവർ അന്ന് രാജി വച്ചിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, K. കരുണാകരൻ എന്ന മുഖ്യമന്ത്രി രാജിവെച്ച സംഭവത്തെക്കുറിച്ചാണ്. ശരിയാണ്, കോൺഗ്രസിൽ എല്ലാ കാലത്തും രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ഒരേ ഒരു നേതാവ് കരുണാകരനാണെന്ന് പറയേണ്ടി വരും.
അദ്ദേഹം സ്വന്തം സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പറ്റിയ വീഴ്ച ഏറ്റെടുത്ത് രണ്ട് തവണയോളം രാജിവെച്ചിട്ടുണ്ട്. അന്ന് ആ രാജിക്ക് ചുക്കാൻ പിടിച്ച ഉമ്മൻചാണ്ടിയും ഒപ്പം കോൺഗ്രസ്സിനുള്ളിലെ ഉൾപ്പെടെ ഇപ്പോഴത്തെ പ്രമുഖരായ പലരും ഉൾപ്പെടുന്ന തിരുത്തൽവാദ ഗ്രൂപ്പുമെല്ലാം ചരിത്രമാണ്. ആ കാലത്തു നിന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്തെത്തുമ്പോൾ ഈ രാഷ്ട്രീയ ധാർമ്മികത എവിടെയാണ് പോയത്? ഒരുപക്ഷെ ആ മന്ത്രിസഭയിലെ തന്നെ കെ എം മാണി രാജിവെക്കേണ്ടി വന്നതുപോലും ബാർക്കോഴ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ പരാമർശം കൊണ്ടാണ്. സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണമെന്ന കോടതി പരാമർശം മുൻനിർത്തിയായിരുന്നു കെ എം മാണി രാജിവെച്ചത്. സമാനമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു കേസെടുക്കാൻ കോടതി ഉത്തരവ് വരുന്നു. തൃശൂർ വിജിലൻസ് കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് വരികയും പിന്നീട് അത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യവും വന്നു. അത്തരത്തിൽ അന്ന് രാജിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നു. അന്ന് ഈ പറഞ്ഞ കണക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് നേരിട്ട് ആരോപണ വിധേയരായത്. മുഖ്യമന്ത്രിയോടൊപ്പം സന്തത സഹചാരിയായി പ്രവർത്തിച്ചവർ തന്നെയാണ് കേസിൽ അറസ്റ്റിലായതും ഒപ്പം പ്രതികളായവരും. അപ്പോ ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടിയിരുന്നില്ലേ? ഇതിന് പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല? ശരിയാണ്, കാലങ്ങൾക്ക് ശേഷം അന്ന് സമരമുഖങ്ങളിൽ സജീവമായിരുന്ന പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാകുമ്പോഴും സമാന വിഷയമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അന്ന് സരിതയാണെങ്കിൽ ഇന്ന് സ്വപ്നയാണ്. സ്വപ്നയുമായി ബന്ധപ്പെട്ട് ഉയർന്ന കേസുകളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപണ വിധേയമായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ അന്നത്തെ കേസും ഇന്നത്തെ കേസും തമ്മിൽ സമാസമം ചേർത്ത് വായിക്കുമ്പോൾ രാജി എത്രത്തോളം തുലാസിൽ തൂങ്ങുമെന്നുള്ളതാണ് വലിയ ചോദ്യം. ആരുടെ ഭാഗത്താണ് തൂക്ക കൂടുതലെന്നാണ് മറ്റൊരു ചോദ്യം വരുന്നത്. എന്തെന്നാൽ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറാണ് ഇന്ന് ആരോപണ വിധേയൻ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ബ്യൂറോക്രസിയുടെ ഭാഗമായിരുന്നു. അദ്ദേഹമായിരുന്നു ആ ഓഫീസിന്റെ പ്രധാനപ്പെട്ട എല്ലാ ചുമതലകളും വഹിച്ചിരുന്നത്. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്, ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു വിവരവും മുഖ്യമന്ത്രിക്ക് ലഭിച്ചില്ലേ എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായി ആ വിഷയത്തിലൊരു ചെറിയ പരിഗണന മുഖ്യമന്ത്രി കൊടുക്കുകയാണെങ്കിൽ, അതായത് ഉത്തരവാദിത്വ ബോധമുള്ള ആത്മാർത്ഥതയോടെ ഏറ്റവും കൂടുതൽ കരിയർ റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഒരു മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു എന്നതിൽ വലിയ അപാകത പറയാൻ പറ്റില്ല. പക്ഷേ മുഖ്യമന്ത്രി അറിയാതെ നിയമനങ്ങൾ നടന്നു എന്ന് പറയുന്നത് വലിയ തെറ്റ് തന്നെയാണ്. അതിന് ശിവശങ്കർ ചുക്കാൻ പിടിച്ചു എന്ന് പറയുന്നു, അതിലും വലിയ തെറ്റുണ്ട്. അത് മുഖ്യമന്ത്രി അറിയാതെ പോയത് അതൊരു മുഖ്യമന്ത്രിയുടെ വീഴ്ച തന്നെയാണ്. പക്ഷേ രാജിയുടെ കാര്യം പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിച്ചിട്ടാണ് ഇന്ന് ഈ രാജി ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിൽ അത് നീതിപൂർവമായ ചോദ്യമെന്ന് പറയാതെ നിവർത്തിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്ന് മുഖ്യമന്ത്രി കസേരയിലും ഒപ്പം പ്രതിഷേധങ്ങളെല്ലാം മറികടന്ന് രാജിവെക്കാതെ അതിജീവിച്ചു പോയ ഉമ്മൻചാണ്ടിക്ക് ഇന്ന് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടാൻ ധാർമ്മികതയുണ്ടോ എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. അന്നത്തെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവും അന്ന് മുഖ്യമന്ത്രിയുടെ രാജി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ വിഷയത്തിൽ കരുണാകരനെ രാജിവെപ്പിക്കാൻ വേണ്ടി തിരുത്തൽവാദ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ മൗനം അവലംബിച്ചു. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ രാജി ആവശ്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. രാഷ്ട്രീയമാണ്, ശരിയാണ്, കിട്ടിയ അവസരത്തിൽ കൃത്യമായി ഇതിനപ്പുറം മറ്റ് ചോദ്യമില്ലാത്ത രീതിയിൽ അടിച്ചൊതുക്കേണ്ടതുണ്ട്. പക്ഷെ ചരിത്രവും വർത്തമാനകാലവും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പിണറായി വിജയൻ ഈ വിഷയത്തിൽ ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നേരിട്ടത്ര ആരോപണങ്ങൾ നേരിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിപ്പോൾ കേസിൽ വലിയ അന്വേഷണം നടക്കുകയാണ്. അന്ന് കേസ് അന്വേഷിച്ചത് സംസ്ഥാന സർക്കാരും ഇന്ന് കേസ് അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസിയും. എന്തുണ്ടോ അടപടലം പുറത്തു വരാൻ പോവുകയാണ്. പിണറായി ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജിവെക്കില്ല എന്നുള്ള തീരുമാനത്തെ ചരിത്രത്തെ പിന്താങ്ങി നോക്കുകയാണെങ്കിൽ പിണറായിയുടെ പക്ഷത്തും ന്യായമുണ്ടെന്ന് പറയേണ്ടി വരുന്നു. എന്നിരുന്നാൽ കൂടിയും രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ അവരവർക്ക് വേണ്ട ജാഗ്രത ഇല്ലായ്മയും അല്ലെങ്കിൽ ചില ഉദാസീനതകളും ഉണ്ടാക്കുന്ന വലിയ വലിയ വീഴ്ചകളും വലിയ വലിയ അഴിമതികളും എന്തൊക്കെയായിരിക്കും എന്നതിൻ്റെ ഒരു തുറന്നെഴുത്താണ് ഇപ്പോൾ ഈ രണ്ട് സംഭവ വികാസങ്ങളിലൂടെ കാണാനായത്. ഈ സംഭവത്തിനോടൊപ്പം ഒന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട്, ധാർമ്മികത എന്നുള്ളത് ഓരോ വ്യക്തിയുടെ മനസാക്ഷിയാണ് തീരുമാനിക്കേണ്ടത്.
ഒപ്പം മനസാക്ഷി കോടതിയിലല്ല ജനകീയ കോടതികളിലും ഒപ്പം ജനാധിപത്യ കോടതികളിലുമാണ് നിങ്ങൾ തെളിയിക്കപ്പെടേണ്ടത് നിങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ള കാര്യം.